ഇരുവൃക്കകളും തകരാറിലായ രോഗിയായ വീട്ടമ്മയാണ് സുമംഗല. നഴ്സായ ഇവർ ആഴ്ചയിൽ രണ്ട് തവണ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്നും ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തുന്നത്. കുന്നത്തങ്ങാടി നാലാംകല്ല് കോവിൽ റോഡിൽ ചെട്ടിക്കാട്ടിൽ വീട്ടിൽ ശോഭനന്റെ ഭാര്യ 44 വയസ്സുള്ള സുമംഗലയാണ് വിധിയെ അസാമാന്യ പാടവത്തോടെ നേരിടുന്നത്. 6 വർഷമായി സുമംഗലയ്ക്ക് വൃക്കരോഗം ബാധിച്ചിട്ട് ഇപ്പോൾ 2 വൃക്കകളിലും ഏതാണ്ട് നിശ്ചലമായി കഴിഞ്ഞു. ഇതിനുവേണ്ട ഡയാലിസിസ് ആഴ്ചയിൽ 2 ദിവസം നടത്തേണ്ടതുണ്ട്. വൃക്ക മാറ്റിവെക്കേണ്ട പ്രതിസന്ധി മുന്നിട്ട് നിൽക്കുമ്പോഴും വൃക്ക നൽകാൻ തയ്യാറുള്ള ആരെയും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഓ പോസിറ്റീവ് വൃക്കയാണ് വേണ്ടതിരിക്കെ നൽകാൻ തയ്യാറായി വന്ന കുടുംബാംഗങ്ങളുടെ വൃക്കകൾ മാച്ച് ചെയ്യാത്തതും വിഷയമായി. പഞ്ചായത്ത് IAY പദ്ധതി പ്രകാരം പണിതു നൽകിയ വീട്ടിലാണ് ഇവരുടെ താമസം. കൃഷിക്കാരനും ക്ഷീരകർഷകനുമാണ് ഭർത്താവ് ശോഭനൻ. മകൻ മണ്ണുത്തി ITIയിലും മകൾ അരിമൂർ ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ്. വൃക്ക നൽകാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ തന്നെ അതിനു വേണ്ടിവരുന്ന 24 ലക്ഷം രൂപയും തുടർ ചികിത്സയ്ക്കായുള്ള ലക്ഷങ്ങളുമാണ് ഇവരെ മാനസികമായി തളർത്തിയിട്ടുള്ളത്. സുമംഗല ചികിത്സാ സഹായ സമിതി ഉണ്ടാക്കി ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഇവർക്കൊപ്പമുണ്ട്. വൃക്ക മാറ്റിവെക്കുന്നതിന് വേണ്ടി 24 ലക്ഷം രൂപയും തുടർ ചികിത്സകൾക്ക് വേണ്ടി അത്ര തന്നെ തുകയും ചെലവ് വരുന്ന ഒരു സാഹചര്യത്തിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇന്ന് കമ്മിറ്റി കൂടി ഈ 24 ലക്ഷം രൂപ സ്വരൂപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. സുമംഗലയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്ന ഉദാരമതികൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ എറവ് ശാഖയിൽ 0737 05 30 00 04 7148 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കേണ്ടതാണ്. TCB ന്യൂസ്, അന്തിക്കാട്.